ബേക്കൽ ബീച്ചിൽ അമ്മയ്ക്കൊരുമ്മ ശില്പമൊരുങ്ങി. ബാലശില്പി എം വി ചിത്രരാജിലൂടെയാണ് കൂറ്റൻ ശില്പം പൂർത്തിയായത്. ചീമേനി ചെമ്പ്രകാനം സ്വദേശിയാണ് ചിത്രരാജ്. ബേക്കൽക്കോട്ടയുടെ കഥകൾ കോൽക്കളിയുടെ പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന അമ്മയ്ക്കൊരുമ്മ എന്ന ശില്പാവിഷ്കാരത്തോടൊപ്പം അമ്മൂമ്മയുടെയും അമ്മയുടെയും ജീവിത കഥകൾ കേൾക്കാതെ മൊബൈലിനെ പ്രണയിക്കുന്ന പുതുതലമുറയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ശില്പം കൂടിയാണിത്. ആശിഷ് തമ്പാൻ, ധനലക്ഷ്മി സുധ, അപർണ വിജയൻ, മഞ്ജിമ മണി, അഭിനവ് ലാൽ, ഗോവർദ്ധനൻ തുടങ്ങിയ വിദ്യാർത്ഥികളാണ് പ്രധാന സഹായികൾ. ചിത്രരാജ് 11 വയസ്സിൽ ശില്പകലയിൽ കേന്ദ്ര സർക്കാരിന്റെ ടാലൻസ് റിസർച്ച് സ്കോളർഷിപ്പും നേടിയിരുന്നു. 2018 ഡൽഹിയിൽ നടന്ന ദേശീയ സാംസ്കാരികോത്സവത്തിൽ കേന്ദ്ര സർക്കാർ ക്ഷണിക്കപ്പെട്ട ഇന്ത്യയിലെ ഏക ബാലശില്പിയുമായിരുന്നു ചിത്രരാജ്. 60 ദിവസം നടത്താൻ ഉദ്ദേശിക്കുന്ന ചിത്രരാജിന്റെ ഇന്ത്യയുടെ സ്വർണനിലാവ് എന്ന ഓൺലൈൻ ശില്പ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം 1 ജനുവരി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. പള്ളിക്കര ബീച്ചിൽ ചുമതലപ്പെടുത്തിയ ശില്പനിർമ്മാണത്തിന് പണി പൂർത്തിയായി. 22 ഫീറ്റ് ഉയരമുള്ള 5 ശില്പങ്ങൾ ചേർന്നുള്ളതാണ് ശില്പാവിഷ്കാരം. അമ്മൂമ്മയ്ക്കൊരുമ്മ എന്നാണ് ഈ ശില്പത്തിൻ്റെ പേര്. ഇങ്ങനൊരു പേര് നൽകാൻ കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ന്യൂ ജനറേഷൻ അമ്മയുടെയോ അമ്മൂമ്മയുടെയോ ജീവിത കഥകൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയൊരു പ്രചോദനം നൽകുവാനാണ് ഈ ശില്പം നിർമ്മിച്ചത്. മോഹൻജദാരോ, ഹാരപ്പ സംസ്കാരം മുതൽ ഉത്തരമലബാറിലെ കോമരങ്ങൾ വരെ ശില്പത്തിലെ വിഷയങ്ങളാണ്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിലെ 2 വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചീഫ് ആർട്ടിസ്റ്റ് എം വി രവീന്ദ്രന്റെയും മെഡിക്കൽ കോളേജ് കാരുണ്യ വിഭാഗം ജീവനക്കാരി ഉഷയുടെയും മകനാണ് ചിത്രരാജ്. സഹോദരൻ ശില്പരാജ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.